സമയാ തമസോമാർമയ മൃത്യോർമ അമൃതം ഗമയാ ഓം ശാന് നമ അദ്ദേഹ സംസ്കൃത കക്ഷാ പ്രതി സർവേഷം കൃത് സ്വാഗതം ഏവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹനുമത് പ്രഭാവം ഇതിയണകഥർഭം പ്രതിപാദയന്തം തൃതീയം പാഠമേ വേ പഠന്തസ്മ പാഠഭാഗാസ്മാത് ശ്ലോകോ അഭിർത്ഥ പഠിച്ച അധുന തൃതീയ ശ്ലോകം പശ്യാ നമുക്ക് ഇന്നത്തെ ക്ലാസിൽ ഹനുമത് പ്രഭാവ എന്ന പാഠഭഭാഗത്തിലെ മൂന്നാമത്തെ ശ്ലോകം പഠിക്കാം ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു ശ്ലോകം നല്ലപോലെ വായിച്ച് എഴുതി പരിശീലിക്കണം എല്ലാവരും ഇരുപതാമത്തെ പേജ് തുറക്കുക തൃതീയം ശ്ലോകം പശ്യാമ ബലം ബുദ്ധിശ്ച तेजस च च हरि पुंगव विशिष्टम सर्वभूतेषु किमात्मानं न बुद्ध्यसे बलम बुद्धिश्च तेजस च च हरि पुंगव विशिष्टम सर्वभूतेषु किमात्मानं न बुद्ध्यसे बलम बुद्धिश्च तेजस चा, सत्त्वम् च हरि पुंगावा विशिष्टम् सर्वभूतेशु न बुद्ध्यसे बलम् बुद्धिष्चते जस्चा सत्त्वम् च हरि पुंगावा विशिष्टम् सर्वभूतेशु न बुद्ध्यसे बलम् बुद्धि ചേജ ച ഹരിപുങ്കവ വിശിഷ്ടം സർവഭൂതേഷു കിം ആത്മാനം ന ബുദ്ധ്യസേ ജംബവാൻ ഹനുമാനെ പ്രചോദിപ്പിക്കുന്നത് തുടരുകയാണ് ഒന്നും രണ്ടും ശ്ലോകങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നീ വാനരലോകത്തിൻ്റെ ശൂരനും എല്ലാവിധ അറിവുകളും ഉള്ള ആളുമാണ് എന്നിട്ടും നീ എന്താണ് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു പിന്നീട് വാനര രാജാവായ സുഗ്രീവനോടും അതുപോലെ രാമലക്ഷ്മണന്മാരോടുമെല്ലാം ഹനുമാനെ ഉപമിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയുണ്ടായി മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഹനുമാന്റെ കഴിവുകളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ജാമ്പവാൻ ഹേ ഹരിപുങ്കവാ അല്ലയോ ഹരിപുങ്കവനെ വാനര ശ്രേഷ്ഠനെ എന്ന് വിളിച്ചുകൊണ്ട് എന്ന് സംബോധന ചെയ്തുകൊണ്ട് ജാമ്പവാൻ തുടങ്ങുകയാണ് ബലം ശക്തി എന്താണ് ബലം ശരീരശക്തി കായിക ശേഷി ബുദ്ധിഹി ബുദ്ധി ച ബലവും ബുദ്ധിയും അതുപോലെ തേജ ച തേജസ് പ്രഭാവവും സത്വം ച സത്വം വീര്യാതിശയം ആകർഷണീയത മറ്റുള്ളവരെ എല്ലാം പെട്ടെന്ന് തന്നിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിൽ കഴിവുകളുള്ള ഹേ ഹരിപുങ്കവ അല്ലയോ വാനരശ്രേഷ്ഠനെ ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം ിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വാനരശ്രേഷ്ഠനെ വിശിഷ്ടം സർവഭൂതേഷു വിശിഷ്ടം വിശേഷരൂപേണയുക്തം സവിശേഷമായിട്ട് സൂചിപ്പിച്ച ആ ഗുണങ്ങളൊക്കെയും സർവഭൂതേഷു വിശിഷ്ടം മറ്റുള്ള ജീവി വർഗങ്ങളെ അപേക്ഷിച്ച് നിന്നിൽ വിശിഷ്ടമാണ് സവിശേഷമായിട്ട് ചേർന്നിരിക്കുന്നു കൂടുതലായി സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ ആ ഗുണങ്ങളൊക്കെ അങ്ങനെയുള്ള അങ്ങ് വാനരശ്രേഷ്ഠനായ അങ്ങ് കിം ആത്മാനം ന ബുദ്ധ്യസെ കിം എന്തുകൊണ്ട് എന്താണ് ആത്മാനം സ്വയം ഏവ സ്വയമേവ ബുദ്ധ്യസെ തിരിച്ചറിയാത്തത് തന്നിൽ ജന്മനാ സിദ്ധിച്ചിട്ടുള്ള പല വിശിഷ്ട കഴിവുകളും മറ്റുള്ളവരെ അപേക്ഷിച്ച് വിശിഷ്ടമായി വിശേഷമായി സവിശേഷമായി വന്നു ചേർന്നിട്ടുള്ള പല കഴിവുകളും ഉണ്ടായിട്ടും അവയൊന്നും എന്താണ് അങ്ങ് സ്വയം തിരിച്ചറിയാത്തത് വാനര ശ്രേഷ്ഠനെ എന്ന് ഹനുമാനോട് ചോദിക്കുന്നു ജാമ്പവാൻ ഇത്തരത്തിൽ കായിക ശേഷിപരമായും ബുദ്ധിപരമായും പ്രഭാവപരമായും മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്ക സകല കഴിവുകളുമൊക്കെ ഉണ്ടായിട്ടും അതൊന്നും സ്വയം തിരിച്ചറിയപ്പെടാതെ അങ്ങ് മാറി നിൽക്കുന്നത് എന്താണ് എന്ന് ആശയം സാരാംശം പശ്യന്തു ശരീര ശക്തിഹി बुद्धि प्रभाव वीर्य चैते गुणा सर्वे प्राणिषु वर्तन्ते विभिन्नः इति कुतो न जानासी शरीरशक्ति बुद्धि प्रभावः वीर्यं चैते गुणाः सर्वेष्वपि प्राणिषु वर्तन्ते एव परन्तु त्वं सर्वेभ्यः विभिन्नः इति कुतो न जानासि इन्दासारांशं शरीरशक्तिः देहशक्तिः कायशक्तिः कायिकशेषि बुद्धिः बुद्धि प्रभावः प्रभावं वीर्यम् തേജസ് ഓജസ് വീര്യം മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാൻ തക്ക കഴിവ് ചൈത്തേ ഇവയെല്ലാം ഏ ച ചേ ഇവയെല്ലാം ഗുണാഹ ഈ ഗുണങ്ങളെല്ലാം സർവേഷു അപ്പി പ്രാണിഷു സർവേഷു അപി പ്രാണിഷു എല്ലാ പ്രാണികളിലും എല്ലാ ജീവി വർഗങ്ങളിലും വർത്തേവ തീർച്ചയായും അടങ്ങിയിട്ടുണ്ട് ഈ ഗുണങ്ങളെല്ലാം എല്ലാ ജീവി വർഗങ്ങളിലും ഉള്ളതാണ് പരന്ത എങ്കിലും നീ സർവേഭ്യ വിഭിന്നേഭ്യ മറ്റുള്ളവകളിൽ നിന്നെല്ലാം മറ്റുള്ള ജീവി വർഗങ്ങളിൽ നിന്നെല്ലാം വിഭിന്ന വ്യത്യസ്ത വിഭിന്നനാണ് പ്രത്യേകതയുള്ള ആളാണ് ഇതി എന്ന് കുതഹ ന ജാനാസി കുത്ത എന്തുകൊണ്ട് ന ജാനാസി അറിയുന്നില്ല തിരിച്ചറിയുന്നില്ല എന്നർത്ഥം ഈ ശ്ലോകത്തിന്റെ പദച്ഛേദം ഒന്ന് നോക്കാം പദഛേദ ബുദ്ധിശ്ച ബുദ്ധിഹി അധികം ച ബുദ്ധിശ്ച ബുദ്ധിശ്ചുദ്ധിഹി അധികം ച तेजस्च तेजः अधिकम् च तेजस्च तेजः अधिकम् च विशिष्टं सर्वभूतेषु विशिष्टं अधिकं सर्वभूतेषु विशिष्टं सर्वभूतेषु विशिष्टं अधिकं सर्वभूतेषु आत्मनाम न आत्मनाम अधिकं न आत्मनाम न आत्मनाम अधिकं न അന്വയാർത്ഥങ്ങൾ ഒന്ന് നോക്കാം അന്വയ അർത്ഥ അന്വയ ഹേ ഹരിപുംഗവ തഥര ശ്രേഷ്ഠ ഹേ വാരശ്രേ വാനരശ്രേഷ്ഠനേ ബലം കായശക്തി ബലം കായശക്തി ശരീരശക്തി ദേഹശക്തി കാായികശേഷി എന്നൊക്കെ പറയാം ബുദ്ധിമുട്ട മതിഹി ധീഹി എന്നൊക്കെ അർത്ഥം തേജ പ്രഭാവ പ്രഭാവം സത്വം ചീര്യാതിശയ മറ്റുള്ളവരെ അതിശയപ്പെടുത്തുന്ന വീര്യത്തോടു കൂടിയ ആൾ എന്നർത്ഥം സർവഭൂതേഷു സർവപ്രാണിഷു സർവജീവി വർഗീഷു വിശിഷ്ടം വിശേഷരൂപേണ യുക്തം സവിശേഷമായി യുക്തമായത് ഉൾപ്പെട്ടിട്ടുള്ളത് ആത്മാനം സ്വം സ്വന്തം എന്നാൽ അവനവനെ തന്നെ എന്താണ് തിരിച്ചറിയപ്പെടാത്തത് എന്നർ വിഗ്രഹവാക്യം നോക്കാം വിഗ്രഹ ഹരിപുങ്ക പുമാംശ്ചാസൗ പുരിഹി പുങ്കവഹ ഇവ പൂങ്കവ എന്ന ശബ്ദത്തിന് ശ്രേഷ്ഠ എന്നർത്ഥം ഹരിഹി ഹരി കപി വാനരഹ ഹരിവ ഇവ എന്ന് പറഞ്ഞാൽ ഹരി പൂങ്കവനെപ്പോലെ ഹരി ഈ കപി ശ്രേഷ്ഠനെപ്പോലെ എന്നർത്ഥം വാനര ശ്രേഷ്ഠൻ കവി ശ്രേഷ്ഠൻ എന്നർത്ഥം പുങ്കവശ്ദത്തിൻ്റെ വിഗ്രഹവാക്യം പുമാംശ്ചാസൗ ഗൗശ്ച പൂമാംശ്ചാസൗ ഗൗശ്ചുങ്കവാസൗ ഗൗശ്ച പുങ്കവഹ പുമാൻ ച അസൗ പുമാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷനുമാണ് ഗൗഹു ച ഗൗഹു കാള എന്നർത്ഥം കാളയുമാണ് പുങ്കവഹ പുങ്കവഹ എന്ന ശബ്ദത്തിന് കാള എന്നൊരർത്ഥമുണ്ട് ശ്രേഷ്ഠൻ എന്നൊരർത്ഥവുമുണ്ട് ഇതിലെ ശ്രേഷ്ഠൻ എന്ന അർത്ഥമാണ് ഹരിപുങ്കവ എന്ന പദത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് പറഞ്ഞത് ഹരിപുങ്കവഹ എന്ന് പറഞ്ഞാൽ വാനര ശ്രേഷ്ഠ ഇത്യർഥ സർവഭൂതേഷു വെച്ചാൽ സകല ഭൂതങ്ങളിലും സകല പ്രാണിവർഗങ്ങളിലും സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും എല്ലാ പ്രാണിവർഗങ്ങളിലും എന്നർത്ഥം അപ്പോൾ മൂന്നാമത്തെ ഈ ശ്ലോകം നല്ല പോലെ പഠിക്കുക ഇതിന്റെ ആശയവും സാരാംശവും അന്വയാർത്ഥങ്ങളും പദച്ഛേദവും വിഗ്രഹവാക്യങ്ങളുമൊക്കെ നല്ല പോലെ വായിച്ച് പരിശീലിക്കുക നാലാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം പുനർമിലാമഹ ധന്യവാദഹച